കർത്താവിൻ്റെ ദാസനെ വിശുദ്ധ നാമന്തോണീസേ മുട്ടിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ. കർത്താവിൻ്റെ ദാസനെ വിശുദ്ധ നാമന്തോണീസേ മുട്ടിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ. പ്രിയ ദൈവമക്കളെ, ദൈവം തരുന്ന പുണ്യങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നല്ലേ ധൈര്യം? പരിശുദ്ധാത്മാവിൻ്റെ ദാനവാ ധൈര്യം. ധീരതയോടെ ജീവിക്കാൻ പറ്റുക, ഭയമില്ലാതെ ജീവിക്കാൻ പറ്റുക, ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങുക, ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യം. ഒറ്റയ്ക്കൊക്കെ പോകും. നമ്മൾ പഴയ നിയമത്തിൽ നമ്മൾ ധ്യാനിച്ച വിഷയങ്ങളാണ് അല്ലോ. അനേകായിരങ്ങൾ, പതിനായിരങ്ങൾ വന്നിട്ട് അവസാനം 300 പേരെയും കൂടി യുദ്ധത്തിന് പോവുക. 10,000 കൂടെ ഉണ്ടായിരുന്ന യുദ്ധം ചെയ്യാൻ കൊണ്ടുപോകും 300 പേര്. അത് വിശ്വസിക്കണമെങ്കിൽ കിട്ടുന്നൊരു ധൈര്യമില്ലേ ദൈവമക്കളെ? ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ്, ഈ ഒരു ധൈര്യം നമുക്കുണ്ട് ജീവിതത്തിൽ. എന്നും അതെ, ഭീരുക്കൾ വിജയിക്കാറില്ല മക്കളെ. മുമ്പോട്ട് ചുവട് വയ്ക്കുന്നവനെ അവൻ കീഴടക്കാറുള്ളൂ. മുമ്പോട്ട് ചുവട് ജീവിതത്തിൽ എന്നും അതെ, ഗോ ഫോർവേഡ്. ഞാൻ ഓർക്കെ ഒരു കൊച്ച്, അവൻ പഠിത്തമൊക്കെ നിർത്തി, അതാണ് വലിയൊരു കോഴ്സ്, വലിയ ഫീസ് കൊടുത്ത് പഠിക്കുന്നൊരു കോഴ്സ്. വീട്ടിൽ കാശുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ച് ഇവൻ പഠിത്തം നിർത്താൻ പോവാം. അമ്മയ്ക്ക് വല്ലാത്ത സങ്കടമായി. ഫീസ് പോകുന്നത് തന്നെയല്ല അമ്മയുടെ വിഷയം, കാരണം ഈ കൊച്ചിങ്ങനെ നേരത്തെ ഒരു കോഴ്സിന് ചേർന്ന് അവൻ അത് കളഞ്ഞിട്ട് ഇപ്പം അടുത്ത കോഴ്സ്. പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്നു, പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, കൊച്ചേ, ദൈവം നിന്നെ ഒരു വഴി കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ വഴി കൂടെ മുമ്പോട്ട് പോകാനായത്. അവൻ പറഞ്ഞോ, എനിക്ക് പറ്റുന്നില്ല, ഞാൻ ആ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല. ഞാൻ പൊന്നുവനെ, നീ ശ്രമിച്ചിട്ട് പറ്റാത്ത, നീ ദൈവത്തിൽ നിന്ന് സഹായം തേടിക്കേ. നീ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചേ. ആ സമയത്ത് പരീക്ഷയുടെ സമയമാണ് കൊച്ചിന്. അവൻ നിർത്താൻ പോകുന്ന കോഴ്സിൻ്റെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ മറ്റു എക്സാം. ഞാൻ പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യാം, ചിലപ്പം പ്രാർത്ഥിച്ചു വിടാം. നീ ഇന്ന പ്രാർത്ഥനകൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന ഇല്ലുക, നൊവേനെ ഇല്ലുക, ജവമാല ഇല്ലുക, കരണക്കൊന്ത ഇല്ലുക, എല്ലാം ഞാൻ ഏൽപ്പിച്ചു. കൊച്ചിനെ പറഞ്ഞു വിട്ടു. പരീക്ഷ കഴിഞ്ഞ് ഇവൻ തിരിച്ചു വന്നു. ഞാൻ ചോദിച്ചു, മോനെ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? വെച്ചോ, കുഴപ്പമില്ലായിരുന്നു വെച്ചോ. കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ എല്ലാം എഴുതിയിട്ടുണ്ട് വെച്ചോ. എന്ത് ചെയ്യാൻ പോയ കുഞ്ഞാ? ഡ്രോപ്പ് ചെയ്യാൻ പോയതാ. ദൈവം പൈതലേ അച്ഛൻ്റെ മനസ്സിലൊരു ബോധ്യം ഞാൻ പറയട്ടെ. ദൈവം നിന്റെ മനസ്സിലൊരു ആഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവം നിറവേറ്റു. ഇഫ് ഗാഡ് ഹാഡ് പുട്ട് എ ഡ്രീം ഇൻ യുവർ ഹാർട്ട്, ഹി വിൽ മേക്ക് ഇറ്റ് റിയലൈസ്ഡ്. ദൈവം സംഭവിപ്പിക്കും. നീ ദൈവത്തോട് കൂടെ യാത്ര ചെയ്യുന്നൊരു പൈതലാണെങ്കിൽ, ദൈവാത്മാവിൽ ആശ്രയിക്കുന്നൊരു ദൈവമായി ദൈവം. ഈ ഒരു കോൺഫിഡൻസ് എനിക്ക്. ഞാനിപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന മറ്റൊരു യുവാവ്, അവൻ അമേരിക്കയിൽ പോയി, വിവാഹമൊക്കെ കഴിഞ്ഞു പോയതാണ്. വസ്തുവെ പെൺകുട്ടിയുടെ ആ ഒരു എന്നാ ഡിപ്പെൻഡൻറ്റ് വീസായിലൊക്കെ ഈ കൊച്ചു നിൽക്കുന്നത്. വല്ലാതെ തകർന്നു, അവിടെ ചെന്ന് ഫാമിലി പ്രോബ്ലംസായി, ബുദ്ധിമുട്ടായി. ഇവൻ പ്രാർത്ഥിക്കാൻ വന്നുകൊണ്ടിരുന്ന കൊച്ചാ. പിന്നെ എന്നെ വിളിച്ചു, അച്ഛൻ എന്താ ചെയ്യേണ്ടത്? മോനെ അവിടെ നിന്നു, നീ തിരിച്ചു വരണ്ടേ ഇപ്പോൾ. നിന്റെ കാര്യങ്ങൾ അച്ഛൻ, അവർ കേസ് കൊടുത്താൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു നീ അവിടെ നിന്നുള്ളുക, നിന്നെ കർത്താവ് സ്റ്റേബിളാക്കും. മക്കളെ, ഞാനിത് പറയുമ്പോൾ ഇരിക്കുന്നു, അവൻ്റെ വീസ എല്ലാം നോർമൽ വീസയായി മാറി, അവൻ്റെ ജോലിക്കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെട്ടു. മക്കളൊരു കോൺഫിഡൻസ്, ദൈവത്തിൽ നിന്ന് വിശ്വസിക്കണം, വചനത്തിൽ വിശ്വസിക്കണം. ബിലീവ് ഇൻ ദിസ് ബുക്ക്. ദിസ് ഇസ് നോട്ട് എ ബുക്ക്, ദിസ് ഇസ് എ ലവ് ഓഫ് ഗോഡ് ഫോർ യു. നിൻ്റെ ദൈവത്തിന് നിന്നോടുള്ള സ്നേഹമായി ഇതിനകത്ത് മുഴുവൻ. ഇതും തുറന്ന് വെച്ച് വായിക്കണം മക്കളെ, അത്ഭുതപ്പെടും. കോവിഡിൻ്റെ ദിവസങ്ങളാണ് ഈ നമ്മളിതെടുക്കുന്നത്. ഞാൻ കുത്തിയിരുന്നതിനെ വായിച്ചുകൊണ്ടിരിക്കുക, അത്ഭുതപ്പെടും. 2 തവണ വായിക്കും. ഒരു കാര്യം 1 തവണ വായിച്ചപ്പോൾ 2 തവണ വായിക്കണം. ഒരധ്യായം വായിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ അത് വായിക്കും. നമ്മൾ അത്ഭുതപ്പെടും. ഞാൻ സങ്കീർത്തനങ്ങൾ ഈ ദിവസങ്ങൾ ഇപ്പം വായിക്കുന്ന സങ്കീർത്തനങ്ങളാണ്. അത്ഭുതപ്പെടുക, ഞെട്ടുക. കർത്താവ് പറയുന്ന ഓരോ വാക്യങ്ങൾ കേട്ട് ഇത്രയും കാലം ഇതൊക്കെ വായിച്ചിട്ടുള്ള ആള് തന്നെയാണ്. മക്കൾ, ഈ ഒരു ബോധ്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ തളർന്നു പോകുന്നത്. പണമില്ലാത്തത് കൊണ്ടല്ല, മറ്റേതിൽ പ്രതിസന്ധി ഉള്ളത് കൊണ്ടല്ല, ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടല്ല. നമുക്ക് ഈ ഒരു ആത്മാവ് ദൈവത്തിൻ്റെ ചൈതന്യം കിട്ടാത്തത് കൊണ്ടാണ്. ഇതാം പത്രോസിൻ്റെ പ്രസംഗത്തിലാണല്ലോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനം 2:25
ഈശോയെ പറ്റി പറയാൻ വേണ്ടി ദാവീദിനെ പറ്റി പറയുകയാണ്. ദാവീദിന്റെ പുത്രനായ ഈശോ എന്നാണല്ലോ പറയുന്നത്, ദാവീദിന്റെ വംശത്തിൽ. ഇതാ പറയുന്ന വാക്യങ്ങൾ ഇങ്ങനെയാണ്, ഞാൻ പെട്ടെന്ന് വായിക്കാം. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ കൺമുമ്പിൽ ദർശിച്ചിരുന്നു. ഐ സീ മൈ ഗോഡ് ഓൾവേസ് ഇൻ മൈ ഐസ്. എൻ്റെ കണ്ണുകളിൽ എൻ്റെ കർത്താവിനെ ഞാൻ കാണുക. ദൈവങ്ങളെ പിന്നെന്താ വേണ്ടേ? കണ്ണുകളിൽ കാണുന്ന മുമ്പിൽ കർത്താവ് നിൽക്കണം. ഗോഡ് ഈസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് മീ, എഹഡ് ഓഫ് മീ, ഇൻ ഫ്രണ്ട് ഓഫ് മീ. എൻ്റെ ദൈവം എൻ്റെ മുമ്പിലുണ്ട്. ഇത് പറയുമ്പോൾ വേറൊരു മകനെ ഞാൻ ഓർക്കുക, അവൻ അന്തോണി സുമിനാളിൻ്റെ ഒരു ഒരു ഇമേജ്. ആദ്യം നമ്മൾ ശുശ്രൂഷ കൊടുത്ത ബാഡ്ജിലുള്ള അന്തോണി സുമിനാളിൻ്റെ ഒരു ഒരു രൂപം പോലത്തെ ഒരു ഇതായിരുന്നു. ഇവൻ പറയും, ഇവൻ എവിടെ പോയാലും ഇവൻ്റെ പോക്കറ്റിൽ ഫ്രണ്ടിൽ ഇതായിട്ടിരിക്കുന്നത്. അവൻ എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ പോയി ഒരു കാര്യം നടക്കാതെ പോയിട്ടില്ല. ബിക്കോസ് സെയിൻറ് ആന്റണി മൂവ്സ് ബിഫോർ മീ. എൻ്റെ ദൂതനെ നിനക്ക് മുമ്പ് ഞാൻ അയക്കുമെന്ന് പുറപ്പാടിൻ്റെ പുസ്തകം പറയുന്നില്ലേ. നമുക്കുള്ള ഈ ഒരു ബോധ്യം അവിടുന്ന് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. ഞാൻ കർത്താവിനെ എപ്പോഴും കൺമുമ്പിൽ ദർശിച്ചിരുന്നു. ഞാൻ പതറിപ്പോകാതിരിക്കാൻ അവിടുന്ന് എൻ്റെ വലതു, ഞാൻ എങ്ങനെ ഒന്ന് ഇടറിയാലൊന്ന് വിചാരിച്ചുകൊണ്ട് അവിടുന്ന് എൻ്റെ വലതുവശത്തുണ്ട്. പരിശുദ്ധ ത്രൈത്വത്തിൻ്റെയൊക്കെ തിരുനാൾ കഴിഞ്ഞ് നിൽക്കിയല്ലേ, പിതാവും പുത്രനും പരിശുദ്ധ. ഞാൻ ആ കുർബാനയ്ക്ക് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരാളാണെങ്കിൽ ഒരു വശമല്ലേ തടയാൻ പറ്റത്തുള്ളൂ, മൂന്ന് പേരിങ്ങനെ മൂന്ന് വശത്ത് നമ്മൾ ഒരു കാരണവശാലും വീഴില്ല. എൻ്റെ വലതുവശത്ത് അവിടുന്നുണ്ട്. വീണ്ടും എൻ്റെ ഹൃദയം സന്തോഷിച്ചു, എൻ്റെ നാവ് സ്തോത്രഗാനം ആലപിച്ചു, എൻ്റെ ശരീരം പ്രത്യാശയിൽ നിവസിച്ചു. ദൈവങ്ങളെ പ്രത്യാശ വേണം, ഈ കാര്യം വേണം കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, ആരാണ് ഇപ്പം നിരാശപ്പെട്ടിരിക്കുന്നത്? ആ വ്യക്തി അറിഞ്ഞു, നിന്റെ ഹൃദയം സന്തോഷിച്ചു, എൻ്റെ നാവ് സ്തോത്രഗാനം ആലപിച്ചു. നീ ദൈവത്തെ സ്തുതിച്ചേ, എൻ്റെ ശരീരം പ്രത്യാശയിൽ നിവസിക്കും, എന്തെന്നാൽ എൻ്റെ ആത്മാവിനെ അവിടുന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല, അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കില്ല. എന്തൊരു ഉറപ്പായത്, ഞാൻ പാതാളത്തിൽ പോകാൻ ദൈവം അനുവദിക്കില്ലെന്നേ, എൻ്റെ ശരീരം ജീർണിക്കാൻ ദൈവം അനുവദിക്കില്ലെന്നേ, എൻ്റെ ജീവിതം ജീർണിക്കാൻ ദൈവം അനുവദിക്കില്ലെന്നേ, എൻ്റെ കുടുംബം കെട്ടുപോകാൻ ദൈവം അനുവദിക്കില്ലെന്നേ. തമ്പുരാനങ്ങനെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ കിട്ടുന്നൊരു ബോധ്യമല്ലേ. നമ്മൾ ഈ പരിശുദ്ധാത്മ ഇത്രയും ദൈവം ഫ്രീ ആയിട്ട് തന്നെ ഈ പരിശുദ്ധാത്മാവിന് എന്താ വേണ്ടെന്ന് വെക്കുന്നത്? ദൈവം ഫ്രീ ആയിട്ട് തന്നെ ഈ വചനത്തെ എന്താ വേണ്ടാന്ന് വെക്കുന്നത്? ദൈവം ഫ്രീ ആയിട്ട് തന്നെ ഈ ആത്മധൈര്യത്തെ എന്തിനാ വേണ്ടാന്ന് വെക്കുന്നത്? തിരുവചനം പറയുന്നു, ജീവന്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു. ജീവന്റെ വഴികൾ, ഈ വഴി കൂടെ പൊക്കോ, അവന്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ സന്തോഷഭരിതനാകും. എപ്പോഴും അവിടുത്തെ സാന്നിധ്യം എനിക്ക് ലഭിക്കുക. ദൈവമക്കളെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വരിക. ജീവിതത്തിൽ ഒരുപക്ഷെ അല്പം നിരാശപ്പെട്ടും ദുഃഖിച്ചും തളർന്നും ഇരിക്കുന്ന പൈതലാവാം. നിന്റെ മേല് ദാവീദിനുണ്ടായിരുന്ന ഈ കോൺഫിഡൻസ്, മരണത്തിന്റെ മുമ്പിൽ കൂടെ ഓടിയവനാ. രാജാവ് എതിരെ നിൽക്കുന്നു, മക്കൾ എതിരെ നിൽക്കുന്നു, കൂടെ നിന്നവരെതിരെ നിൽക്കുന്നു, ചുറ്റും ചതി വഞ്ചന ഒക്കെ അനുഭവിച്ച ദാവീദ് പറയാ, കർത്താവിന്റെ കൺമുമ്പിലുണ്ട്. നീ ഏത് പ്രതിസന്ധി നിൽക്കുന്ന പൈതലായിക്കൊള്ളട്ടെ, ഏത് തകർച്ചയിൽ നിൽക്കുന്ന പൈതലായിക്കൊള്ളട്ടെ, നിന്റെ കൺമുമ്പിൽ നിന്റെ ദൈവം ഉണ്ടാവട്ടെ. കരകൾ കൂപ്പിയൊന്ന് പ്രാർത്ഥിച്ചേ, ഓ കർത്താവേ, നിന്റെ ഈ മക്കളിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഏത് പ്രതിസന്ധിയിലോ സങ്കടത്തിലോ ദുഃഖത്തിലോ ആണ് ഇവരെങ്കിലും, ആ ദുഃഖത്തിലേക്ക് പ്രതിസന്ധിയിലേക്ക് ഇങ്ങനെ ആത്മാവിനെ അയക്കണമേ. ഒരു പുത്തൻ അഭിഷേകം നൽകണമേ. ദൈവം വെളി തകർച്ചകളിലേക്ക് ഇടപെടണമേ, ദുരന്തങ്ങളിലേക്ക് ഇടപെടണമേ, നിരാശകളിലേക്ക് ഇടപെടണമേ, പ്രതിസന്ധികളിലേക്ക് ഇടപെടണമേ. ഇവരുടെ കുടുംബങ്ങൾ ഉയർത്തണമേ, ഇവരുടെ കുടുംബങ്ങളെ ഉയർത്തണമേ, ഇവരുടെ സമർപ്പിത ജീവിതത്തെ ഉയർത്തണമേ, പൗരോഹിത്യത്തെ ബലപ്പെടുത്തണമേ, സന്യാസത്തെ ബലപ്പെടുത്തണമേ, ആത്മധൈര്യം നൽകണമേ. ഓ കർത്താവേ, ഈ കുടുംബങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഇവരുടെ പ്രിയപ്പെട്ടവർ വിദേശത്തോ വിദൂരത്തോ ആയിരിക്കുന്നവരുടെ മേൽ അവരുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മാരക രോഗങ്ങളും മഹാരോഗങ്ങളും ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കോവിഡ് 19 ബാധിച്ചിരിക്കുന്നവർ, ഫംഗസ് രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്നവർ, ക്യാൻസർ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, ഹൃദയ സംബന്ധ രോഗങ്ങൾ, ലിവറിന്റെ, കിഡ്നിയുടെ, പാൻക്രിയാസിന്റെ രോഗങ്ങൾ, ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ശരീരം തളർന്നു പോയവര്, ഐസിയിലും വെന്റിലേറ്ററും ഒക്കെ ആയിരിക്കുന്നവർ, മരണത്തോട് മല്ലടിക്കുന്നവർ, കൊച്ചുകുഞ്ഞുങ്ങൾ രോഗികളായിരിക്കുന്നവർ, ഗർഭശിശുക്കൾ രോഗികളായിരിക്കുന്നവർ, ഈശോയുടെ അത്ഭുത ശക്തി ഈ നിമിഷം മക്കളുടെ മേലുണ്ടാവട്ടെ. കടക്കണികൾ നീങ്ങിപ്പോകട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീങ്ങിപ്പോകട്ടെ, മദ്യത്തിൻ്റെ ദുരാത്മാവ് വിട്ടുപോകട്ടെ. ദൈവമേ, ഈ മക്കളെ ക്ലേശിപ്പിക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും ഈ മക്കളെ വിട്ടുപോകട്ടെ. യുവതി യുവാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, വിവാഹ തടസ്സങ്ങൾ നീങ്ങട്ടെ, ജോലി തടസ്സങ്ങൾ നീങ്ങട്ടെ, വിസ തടസ്സങ്ങൾ നീങ്ങട്ടെ. ദൈവമേ, കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രോഗപീഠകൾ നീങ്ങിപ്പോകട്ടെ, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഈ മക്കളുടെ മേൽ സംഭവിക്കട്ടെ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്ന് അങ്ങേ മധ്യസ്ഥ സഹായ നീകണേ. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്ന് അങ്ങേ മധ്യസ്ഥ സഹായ നീകണേ.